ഹലോ, ഉച്ചയ്ക്ക് വലിയ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളിയാണ്, സിമ്പിളും ആണ്, എന്നാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് പുളി സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിനകത്തേക്ക് ചൂടുവെള്ളം, കുറച്ച് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. പിന്നെ അവിടെ തക്കാളി, സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടായിട്ട് എടുത്തത്. അപ്പോൾ നല്ലോണം ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഇറങ്ങിക്കോളും. ഇനി നമ്മൾ മൺചട്ടി എടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് പൊട്ടിക്കുക. വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെ ആവശ്യം വരുന്നില്ല, പക്ഷേ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നല്ലോണം മുരിഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിലത്തേക്ക് സവാള ഇട്ടിട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴട്ടി കൊടുക്കുക. നല്ലോണം വേണ്ടി വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം വീണ്ടും വരട്ട. തക്കാളിക്ക് നടഞ്ഞു കിട്ടണം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇത്ര ഇട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് വീണ്ടും മസാലയൊക്കെ നല്ലോണം എന്തോന്ന് വച്ചി നല്ല ഡ്രൈ ആയുള്ള രീതിയിൽ കിട്ടണം. നല്ലോണം ഉടച്ചൊക്കെ കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ പുളിവെള്ളം കുറച്ച് ഒഴിക്കുക. കുറേ ഫസ്റ്റ് തന്നെ ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാനുള്ള ഒരു ടൈം കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പോഴേക്കും ആ പുളിവെള്ളമൊക്കെ മസാലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടോ. എന്നിട്ട് ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കറി സെറ്റായി കഴിഞ്ഞു. ഇനി അതൊന്ന് തിളച്ച് വരേണ്ട ഗ്യാപ്പുള്ളൂ. അപ്പോഴേക്കും നമുക്ക് അതിന് മേളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഡണ്ണായിട്ടുണ്ട്. നല്ല പുളിയും നല്ല എരിവൊക്കെയുള്ള കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.